പത്തനംതിട്ട മിടുക്കി അണക്കെട്ടിലെ ജലനിരപ്പ് റെഡ് അലേർട്ട് പരിധിക്ക് മുകളിലെത്തി. 2399.10 ഇപ്പോഴത്തെ ജലനിരപ്പ്. രാത്രിയിൽ പെയ്ത മഴയിൽ ഡാമിലേക്കുള്ള നീരൊഴുക്ക് ശക്തമായി തന്നെ തുടരുന്നു. ഒരു ഷട്ടർ 40 സെന്റിമീറ്റർ ഉയർത്തി 40,000 ലിറ്റർ വെള്ളമാണ് ഇപ്പോൾ പുറത്തേക്ക് ഒഴുക്കുന്നത്. അതേസമയം മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 140.35 അടിയായി ഉയർന്ന സാഹചര്യവും. രാഹുൽ വിജയനാണ് കൂടുതൽ വിശദാംശങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നത്. രാഹുൽ, ഇപ്പോഴും മഴ ശക്തമാണ് ഇടുക്കിയിൽ. നമുക്ക് മനസ്സിലാക്കിയെടുത്തോളം രണ്ട് ഡാമിലും ജലനിരപ്പ് കൂടിക്കൊണ്ടിരിക്കുന്നു, നീരൊഴുക്ക് ഇപ്പോഴും ശക്തമാകുന്നു. അതായത് ഷട്ടർ ഉയർത്തിയിട്ടും ജലനിരപ്പിൽ കുറവൊന്നും വരുന്നില്ല, ഉയർന്നുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ അവിടെ നിന്ന് ഒരു ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടോ യഥാർത്ഥത്തിൽ? സ്മിത, ഏറ്റവും ആശ്വാസകരമായ കാര്യമെന്ന് പറയുന്നത് മഴ രാവിലെ മുതൽ തന്നെ മാറി നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഇന്നലെ വൈകിട്ടൊക്കെ ശക്തമായൊരു മഴ ഈ ഡാമിൻ്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ ഉൾപ്പെടെ പെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. അതുകൊണ്ട് തന്നെയാണ് ഈ ഡാമിലേക്കുള്ള നീരൊഴുക്ക്, അതായത് മുല്ലപ്പെരിയാർ ഡാമിലേക്കും ഈ ഇടുക്കി ഡാമിൻ്റെ കാര്യത്തിലാണെങ്കിലും നീരൊഴുക്ക് ശക്തമാവുകയും ഈ ജലനിരപ്പ് ഉയരുന്നൊരു കാര്യത്തിലേക്ക് പോവുകയും ചെയ്തിരിക്കുന്നത്. ഈ ഇടുക്കി ഡാമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം 2,399.14 അടിയിലേക്ക് ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. അതായത് റെഡ് അലേർട്ട് പരിധി കഴിഞ്ഞു പിന്നെയും, അതായത് റെഡ് അലേർട്ട് പരിധിയിൽ എത്തുന്നതിന് മുമ്പാണ് ഒരു മുൻകരുതൽ എന്നോണം ഈ ഷട്ടറുകൾ തുറന്ന് 40,000 ലിറ്റർ വെള്ളം പുറത്തേക്ക് ഒഴുക്കാൻ തുടങ്ങിയത്. എന്നിട്ടും അതിനുശേഷവും ഈ ജലനിരപ്പ് ഉയർന്നിരിക്കുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ വരും മണിക്കൂറുകളിൽ, ഇപ്പോൾ മഴ കുറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമായതുകൊണ്ട് വരും മണിക്കൂറുകളിൽ ഈ നീരൊഴുക്ക് കുറയാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ജലനിരപ്പ് ഇനി കാര്യമായി ഉയരാനുള്ളൊരു ഉയരുന്നൊരു രീതിയിലേക്ക് പോകില്ല എന്നുള്ളതാണ് KCB അധികൃതർ നമ്മളോട് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഷട്ടർ തുറന്നതുമായി ബന്ധപ്പെട്ട് ഈ തീരദേശത്ത് താമസിക്കുന്ന ആളുകൾക്ക് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. ഇനി മുല്ലപ്പെരിയാർ ഡാമിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ജലനിരപ്പ് 140.35 അടിയിലേക്ക് ഉയർന്നിട്ടുണ്ട്. നീരൊഴുക്ക് ശക്തമായി തന്നെ തുടരുകയാണ്. അതുപോലെ തന്നെ അവിടെയും പ്രധാനപ്പെട്ട കാര്യമായി പറയാൻ കഴിയുന്നത് ഈ തമിഴ്നാട് കൊണ്ടുപോകുന്ന വെള്ളത്തിൻ്റെ അളവ് വർദ്ധിപ്പിച്ചിരിക്കുന്നതാണ്. 2,250 ഘനയടിയായിട്ട് തമിഴ്നാട് കൊണ്ടുപോകുന്ന വെള്ളത്തിൻ്റെ അളവ് വർദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് ആശ്വാസകരമായി മാറുകയാണ്. ഈ ഒരു 141 അടിയിലേക്ക് പെട്ടെന്ന് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ, അതായത് നവംബർ 20 മുമ്പ് തന്നെ ഈ ഒരു 141 അടിയിലേക്ക് എത്തുന്നതിന് നവംബർ 20 മുമ്പ് 141 അടിയിലേക്ക് എത്തുകയാണെങ്കിൽ ഷട്ടർ തുറക്കുക എന്നുള്ളൊരു നടപടിയിലേക്ക് ഈ ഒരു തമിഴ്നാട് പോകും. അതുമായി ബന്ധപ്പെട്ട് ആദ്യത്തെ മുന്നറിയിപ്പ് കേരളത്തിന് നൽകി കഴിഞ്ഞിട്ടുമുണ്ട്. എന്തായാലും നിലവിൽ മഴ മാറി നിൽക്കുന്നത് ആശ്വാസകരമായ കാര്യം തന്നെയാണ്. പക്ഷേ ജില്ലയിൽ മഴ മുന്നറിയിപ്പ്, ശക്തമായ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായ മുൻകരുതലുകൾ ജില്ലാ ഭരണകൂടം സ്വീകരിച്ചിട്ടുണ്ട്. ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ അവധിയാണ്. അതുപോലെ തന്നെ തൊഴിലുറപ്പ് ജോലികളൊക്കെ നിർത്തിവെച്ചിരിക്കുന്നു. രാത്രികാല യാത്ര ജില്ലയിൽ നിരോധിച്ചിരിക്കുന്നു. ജില്ലയിലേക്കുള്ള യാത്രയും നിരോധിച്ചിരിക്കുകയാണ്. ശരി, രാഹുൽ വിജയനാണ് കൂടുതൽ വിശദാംശങ്ങളുമായി ചേർന്നത്. ഇടുക്കിയിലും മുല്ലപ്പെരിയാറും അണക്കെട്ടുകളിലെ ജലനിരപ്പ് ഉയരുകയാണ്. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ജലനിരപ്പ് 140.35 അടിയായി ഉയർന്നു. എന്നാൽ അവിടെ പ്രദേശത്ത് ഇപ്പോൾ മഴ ശമിച്ചിരിക്കുന്നു.